ിലൂടെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതയായ താരമാണ് ഭാനുപ്രിയ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾക്കൊപ്പം ഗ്ലാമർ റോളുകളും ചെയ്താണ് നടി തിളങ്ങിയത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിരുന്നു താരം മോഹൻലാൽ നായകനായ രാജശില്പിയിലൂടെയാണ് നടി മലയാളത്തിൽ എത്തിയത് സിനിമയിലെ ദുർഗ എന്ന കഥാപാത്രം ഭാനുപ്രിയയുടേതായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജശില്പിക്ക് പിന്നാലെ അഴകിയ രാവണൻ ഹൈവേ കുലം മഞ്ഞുപോലൊരു പെൺകുട്ടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്നീ സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു തെലുങ്ക് തമിഴ് ഭാഷകളിലാണ് ഭാനുപ്രിയ തന്റെ കരിയറിൽ കൂടുതൽ അഭിനയിച്ചിരുന്നത് വിവാഹ ശേഷവും ഭാനുപ്രിയ സിനിമയിൽ സജീവമായിരുന്നുവെങ്കിലും മലയാളത്തിൽ സജീവമായിരുന്നില്ല ക്ലാസിക്കൽ നർത്തകിയായ ഭാനുപ്രിയ നൃത്തത്തിലും സജീവമല്ലാതായി ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതം മൂലം മരണമടയുകയും ചെയ്തു ഇപ്പോഴിതാ തന്റെ ആരോഗ്യ അവസ്ഥയെപ്പറ്റി ഭാനുപ്രിയ പങ്കുവെച്ച കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു തെലുങ്ക് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഓർമ്മക്കുറവ് നേരിടുന്നതായി ഭാനുപ്രിയ വെളിപ്പെടുത്തി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഈയിടെയായി സുഖമില്ല ഓർമ്മശക്തി കുറയുന്നു പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ മറന്നു പിന്നീട് നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞു വീട്ടിൽ പോലും ഞാൻ നൃത്തം പരീക്ഷിക്കാറില്ല ഭാനുപ്രിയ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നു അടുത്തിടെ ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഡയലോഗുകൾ മറന്നു ഓർത്തിരിക്കേണ്ട പലതും താൻ മറക്കുകയാണ് അടുത്തിടെ ചില നേരങ്ങളിൽ ചില വനിതകൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഡയലോഗുകൾ മറന്നു പിരിമുറുക്കമോ വിഷാദമോ തന്നെ അലട്ടുന്നില്ല മറവിക്ക് കാരണം മോശം രോഗാവസ്ഥ മാത്രമാണ് ചില മരുന്നുകൾ കഴിക്കുന്നു ഭർത്താവുമായി പിരിഞ്ഞിരുന്നു എന്ന വാർത്ത തെറ്റാണ് അദ്ദേഹം ഹൈദരാബാദിലും താൻ ചെന്നൈയിലുമായിരുന്നു താമസം അവസരം കിട്ടുമ്പോൾ അഭിനയിച്ചു ഒരുപാട് യാത്ര ചെയ്തു ഇരുപതുകാരിയായ അഭിനയ ഏകമകളാണ് ലണ്ടനിലെ ലോക്ബെറോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് അഭിനയ നാച്ചുറൽ സയൻസാണ് വിഷയം അവധി കിട്ടുമ്പോൾ അവൾ നാട്ടിലെത്തും കരിയറിനൊപ്പം ഭാനുപ്രിയയുടെ വ്യക്തിജീവിതവും ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ടായിരുന്നു എൻ ആർ ഐ ബിസിനസ്മാനായ ആദർശ് കൗശലായിരുന്നു ഭാനുപ്രിയയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാൽ ആദർശ് കൗശലിനെ ഉപേക്ഷിക്കാൻ ഭാനുപ്രിയ തയ്യാറായില്ല ആദർശിനെ വിവാഹം കഴിച്ച് നടി അമേരിക്കയിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഇരുവർക്കും അഭിനയ എന്ന മകളും ജനിച്ചു എന്നാൽ ഏഴുവർഷത്തിന് ശേഷം ഭാനുപ്രിയ തിരികെ എത്തി അഭിനയത്തിൽ വീണ്ടും ശ്രദ്ധ നൽകി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൃദയാഘാതം മൂലം ആദർശ് കൗശൽ മരിക്കുന്നത് മംഗഭാനു എന്നാണ് ഭാനുപ്രിയയുടെ യഥാർത്ഥ പേര് ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു നടി ശാന്തിപ്രിയയാണ് ഭാനുപ്രിയയുടെ സഹോദരി ഗോപികൃഷ്ണ എന്ന സഹോദരനും താരത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലെ പേസുങ്കൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് സിത്താര എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു പിന്നീട് തിരക്കേറിയ നായികയായി മാറിയ ഭാനുപ്രിയ ഹിന്ദി സിനിമകളിലേക്കും ചേക്കേറി അതേസമയം തെലുങ്ക് തമിഴ് സിനിമകളിലാണ് ഭാനുപ്രിയയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് തമിഴ് തെലുങ്ക് സിനിമകളിൽ അമ്മ വേഷമാണ് ഭാനുപ്രിയ ഇപ്പോൾ കൂടുതലായും ചെയ്യുന്നത് മലയാള സിനിമയിൽ വർഷങ്ങളായി നടിയെ കാണാറില്ല